ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും ശുഭിക്കിൻ്റെ പുതിയൊരു വീട്ടിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് ഞാൻ കാണിക്കാൻ പോകുന്നത് എളുപ്പത്തിൽ സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റിയിട്ടുള്ള ഒരു നെക്ക് ഡിസൈനാണ്. നൈറ്റിക്കൊക്കെ സൂപ്പറായിട്ടുള്ള, മാത്രമല്ല ഞാൻ ഈ സിബ് വെച്ചിട്ടാണ് ഞാൻ ഈ ഒരു നൈറ്റി ചെയ്യാൻ വേണ്ടി പോകുന്നത്. അതിലേക്ക് ഇതുപോലത്തുള്ള ലൈസും കൂടി ഞാൻ അറ്റാച്ച് ചെയ്യുന്നുണ്ട്. അപ്പോൾ എങ്ങനെയാണെന്ന് നോക്കാം. ഞാനിവിടെ ചുരിദാർ മോഡൽ നൈറ്റി കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതിൻ്റെ മെഷർമെൻറ്റ് ഞാൻ കാണിക്കുന്നുണ്ട്. 7 ഇഞ്ചാണ് ഷോൾഡറിന് എടുത്തിട്ടുള്ളത്, 8 ഇഞ്ചാണ് ആം ഹോളിന് വേണ്ടിയിട്ട് എടുത്തിട്ടുള്ളത്, 13 ഇഞ്ച് ഞാൻ ചെസ്റ്റ് മെഷർമെൻറ്റ് എടുത്തിട്ടുണ്ട്. തയ്യൽ തുമ്പ് അടക്കമാണ് 13 ഇഞ്ച് എടുത്തിട്ടുള്ളത്. നമുക്കിതിൻ്റെ നെക്ക് കട്ട് ചെയ്യാം. അപ്പോൾ നെക്ക് കട്ട് ചെയ്യുന്നത് ക്യാൻവാസിലാണ് കട്ട് ചെയ്യുന്നത്. അപ്പോൾ നമുക്കിതിൻ്റെ നെക്കിൻ്റെ മെഷർമെൻറ്റ് ആദ്യം ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കാം. ഇവിടെ ഞാൻ 3.25 ഇഞ്ചിലാണ് നെക്ക് കൊടുക്കുന്നത്. ഇനി ഇറക്കം ഞാൻ കൊടുക്കുന്നത് 5.5 ഇഞ്ചിൽ ഇറക്കം കൊടുക്കുന്നുണ്ട്. ഇനി ഇതൊരു ബോക്സ് രൂപത്തിലാക്കി മാറ്റാം. ഇനി അടുത്തതായിട്ട് ഇതിൽ നെക്കിൻ്റെ ഷേപ്പ് വരച്ച് കൊടുക്കാം. അപ്പോൾ ഈ ഒരു കോർണറിന് ഞാൻ ഇതുപോലൊരു ചെരിച്ചിട്ട് വരച്ച് കൊടുക്കുന്നുണ്ട്. ഇനി നമ്മൾ വരച്ചിട്ടുള്ള ഈ പോയിന്റിൽ നിന്ന് താഴത്തേക്ക് ഇതുപോലൊരു ഷേപ്പിൽ വരച്ച് കൊടുക്കാം. അപ്പോൾ ഇവിടെ ഏകദേശം ഒരു 1 ഇഞ്ച് 1.25 ഇഞ്ചിൽ ഗ്യാപ്പിലാണ് നമ്മൾ വിട്ടിട്ടുള്ളത്, ഈ ഒരു കർവ് വരച്ചിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ ഇതാണ് നമ്മുടെ നെക്കിൻ്റെ ഷേപ്പ് വരുന്നത്. ഇനി ഇതിൽ നമുക്ക് 1 ഇഞ്ചിൽ നമുക്ക് ഈ ഒരു ഷേപ്പിൽ തന്നെ 1 ഇഞ്ച് ഫുൾ കംപ്ലീറ്റ് ആയിട്ട് ഈ നെക്കിൻ്റെ ഷേപ്പിൽ തന്നെ വരച്ചെടുക്കാം. ഇത്രയും ചെയ്ത് കഴിഞ്ഞതിന് ശേഷം ഈ ഒരു നെക്ക് നമുക്ക് കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ നെക്ക് ഇവിടെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതൊരു തുണിയിൽ ആദ്യം നമുക്കൊന്ന് പേസ്റ്റ് ചെയ്തെടുക്കാം. അപ്പോൾ ഞാനിവിടെ കണ്ടത് ഇതുപോലത്തെ ഒരു തുണിയിൽ തൊട്ടിച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതിന് തുണിയുടെ ചീത്ത വശത്താണ് തൊട്ടിച്ചിട്ടുള്ളത്. എന്നിട്ട് 1/2 ഇഞ്ച് എല്ലാ സൈഡിലും വിട്ടിട്ടുണ്ട്. ഈ 1/2 ഇഞ്ച് നമുക്ക് ഇതിൻ്റെ മുകളിലേക്ക് വെച്ചിട്ടൊന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കാം. ഇനി ഇത് നമുക്ക് നമ്മുടെ നൈറ്റിയുടെ മെറ്റീരിയൽ വെച്ചിട്ട് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കണം. അപ്പോൾ ഞാനിവിടെ ഫ്രണ്ട് പീസ് എടുത്തിട്ടുണ്ട്. ഫ്രണ്ട് പീസിൻ്റെ സെൻറ്റർ ഒന്ന് ഇതുപോലെ കട്ട് ചെയ്തിട്ട് മാർക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമ്മുടെ നൈറ്റിയുടെ നല്ല വശത്താണ് നമ്മൾ ഈ ഒരു പീസ് വെച്ചിട്ട് സ്റ്റിച്ച് ചെയ്തെടുക്കുന്നത്. അപ്പോൾ നൈറ്റിയുടെ നല്ല വശത്ത് 2 പീസിൻ്റെയും സെൻറ്ററുകൾ ഒരുമിച്ച് രീതിയിൽ വെച്ചിട്ട് നമുക്കത് സ്റ്റിച്ച് ചെയ്യണം. അപ്പോൾ ആദ്യം നമുക്ക് ക്യാൻവാസിൻ്റെ ഈ ഒരു പീസിലും അതിൻ്റെ സെൻറ്റർ ഒന്ന് മാർക്ക് ചെയ്തെടുക്കാം. എന്നിട്ട് 2 സെൻറ്റർ ഇതുപോലെ ഒരുമിച്ച് വരുന്ന രീതിയിൽ വെച്ച് കൊടുക്കാം. അപ്പോൾ ഇവിടെ ക്യാൻവാസിൻ്റെ പോർഷൻ മുകളിൽ വരുന്ന രീതിയിലാണ് ക്യാൻവാസിൻ്റെ പീസ് വെച്ചിട്ടുള്ളത്. എന്നിട്ട് ഇതേ ഷേപ്പിൽ നമ്മൾ ക്യാൻവാസിൻ്റെ അടുത്തൂടെ അടിച്ചെടുത്തിട്ടുണ്ട്. ഇനി ഒരു 1/2 ഇഞ്ച് വെച്ചിട്ട് നമ്മൾ ഉൾവശത്തുള്ള പീസ് നമ്മൾ കട്ട് ചെയ്ത് മാറ്റാണ്. ഇനി ഇതിൽ ചെറിയ കട്ടിട്ട് കൊടുത്തതിന് ശേഷം ഇത് ചീത്ത വശത്തേക്ക് മറിച്ചെടുക്കാം. ഇനി ഇതിൻ്റെ മുകളിലൂടെ ഈ ഒരു നെക്കിൻ്റെ പോർഷനിൽ നിന്ന് ടോപ്പ് സ്റ്റിച്ച് ചെയ്തെടുക്കാം. ഞാനിവിടെ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതിൽ സിബ് വെച്ച് കൊടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ സിബ് വെച്ച് കൊടുക്കാൻ വേണ്ടിയിട്ട് ആദ്യം ഇതിൻ്റെ സെൻറ്റർ ഒന്ന് കറക്റ്റായിട്ട് മാർക്ക് ചെയ്തിട്ട് സിബിൻ്റെ എത്ര ലെങ്ത്തിലാണ് സിബ് വേണ്ടത് വെച്ചാൽ അതൊന്ന് മാർക്ക് ചെയ്ത് കൊടുക്കാം. ഇതിൽ സിബിന് വേണ്ടിയിട്ട് മാർക്ക് ചെയ്യുന്നത് 6 ഇഞ്ചാണ്. അപ്പോൾ നമ്മൾ നെക്കിൻ്റെ പോർഷനിൽ ഇതുപോലെ 6 ഇഞ്ചിലൊരു മാർക്കിങ് കൊടുക്കാം.
അപ്പോൾ ഞാനിവിടെ 6 ഇഞ്ചിൽ മാർക്ക് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതൊന്ന് കട്ട് ചെയ്യാം. ഇനി സിബ്ബ് വെച്ച് സ്റ്റിച്ച് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്കിതിലൊരു പീസ് കൂടെ വെച്ച് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കണം. അപ്പോൾ ആ ഒരു പീസ് എങ്ങനെയാണ് ചെയ്യേണ്ടതെന്നുള്ളതാണ് അടുത്തത് കാണിക്കുന്നത്. സിബ്ബ് സ്റ്റിച്ച് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ ഇതാ ഇതുപോലെ ഒരു പീസ് എടുത്തിട്ടുണ്ട്. നമ്മുടെ നൈറ്റിയുടെ തന്നെ ബാക്കി വന്നിട്ടുള്ള പീസാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ ഇതിൻ്റെ വിഡ്ത്ത് എന്ന് പറയുന്നത് 2.5 ഇഞ്ചും ഏകദേശം ലെങ്ത്ത് വരുന്നത് 10 ഇഞ്ചാണ് വരുന്നത്. ഇനി ഇതിൻ്റെ 4 സൈഡൊന്നും മടക്കി തയ്ച്ചു കൊടുക്കണം. അപ്പോൾ ഞാനിവിടെ നിന്ന് മടക്കി തയ്ച്ചിട്ടുണ്ട്. ഇനി ആദ്യം ഇതിൻ്റെ സെൻറ്റർ ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കുക. ഇതുപോലെ 2 ആക്കി മടക്കിയിട്ട് നന്നായിട്ടൊന്ന് കൈ കൊണ്ട് തന്നെ ഇതിൻ്റെ സെൻറ്റർ ഒന്ന് മാർക്ക് ചെയ്തെടുക്കുക. ഇനി നമ്മൾ സിബിന് വേണ്ടിയിട്ടുള്ള 6 ഇഞ്ചായിരുന്നു മാർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നത്, 6 ഇഞ്ച് ഇതിൽ തന്നെ ഒന്ന് മാർക്ക് ചെയ്തെടുക്കണം. 6 ഇഞ്ചിൽ മാർക്ക് ചെയ്തിട്ടുണ്ട്. ഇനി ഏറ്റവും മുകളിലായിട്ട് നമുക്ക് ഈ സെൻറ്റർ ലൈനിൻ്റെ 2 സൈഡിലുമായിട്ട് 1/4 ഇഞ്ച് വീതം മാർക്ക് ചെയ്ത് കൊടുക്കണം. അപ്പം ഈ ഒരു സൈഡിലും സെൻറ്ററിൻ്റെ ഒരു സൈഡിൽ 1/4 ഇഞ്ചും മറ്റേ സൈഡിലും 1/4 ഇഞ്ചും മാർക്ക് ചെയ്തിട്ടുണ്ട്. ഈ മാർക്ക് ചെയ്തിട്ടുള്ള പോയിന്റിൽ നിന്ന് നമ്മൾ താഴത്തെ ഒരു 6 ഇഞ്ച് മാർക്ക് ചെയ്തിട്ടുള്ള ആ പോയിന്റിലേക്ക് ഇതുപോലെ ഒരു ചെറിയൊരു വി ഷേപ്പിലായിട്ട് നമ്മളിത് വരച്ചു കൊടുക്കുകയാണ് ചെയ്യുന്നത്. നമ്മൾ താഴത്തെ ആ പോയിന്റിലേക്ക് എത്തുമ്പോൾ നന്നായിട്ട് കൂർത്ത് വരണം. മുകളിൽ ഒരു 1/4 ഇഞ്ച് വിട്ടിട്ടും അപ്പോൾ ചെറിയൊരു വി ഷേപ്പിലായിരിക്കും നമ്മളിത് വരച്ച് കഴിയുമ്പോൾ കിട്ടുക. അപ്പോൾ ഇതുപോലെ ഞാൻ വരച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതിൻ്റെ സെൻറ്ററിൽ നമ്മൾ മാർക്ക് ചെയ്തിട്ടുള്ള ആ സെൻറ്റർ പോർഷന് ഒന്ന് കട്ട് ചെയ്തെടുക്കുക. മാർക്ക് ചെയ്തിട്ടുള്ള ആ പോയിൻ്റ് വരെയാണ് നമ്മൾ കട്ട് ചെയ്തെടുക്കുന്നത്. ഇനി ഈ ഒരു പീസ് നമുക്ക് നൈറ്റിയിൽ വെച്ചിട്ട് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. അപ്പോൾ നൈറ്റിയുടെ നല്ല വശത്ത് ഈ ഒരു പീസ് ഇതുപോലെ വെച്ചെടുക്കുക. എന്നിട്ട് നമ്മൾ മാർക്ക് ചെയ്തിട്ടുള്ള 1/4 ഇഞ്ചിൻ്റെ ലൈൻ ഉണ്ടല്ലോ, ആ ലൈനിലൂടെ നമുക്ക് ഈ ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കണം. അപ്പം ഈ 2 സൈഡിലും നമ്മൾ ആ വരച്ചിട്ടുള്ള ലൈനിൻ്റെ മുകളിലൂടെ വേണം സ്റ്റിച്ച് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട്. ഇനി ഒരു പീസ് ഇതുപോലെ ഉൾവശത്തേക്ക് മറിച്ചെടുക്കാം. ഇനി ഇതിലേക്ക് നമുക്ക് സിബ്ബ് വെച്ച് കൊടുക്കാം. അപ്പോൾ ഞാനിവിടെ വെക്കുന്നത് ഇൻവിസിബിൾ സിബ്ബാണ് വെച്ച് കൊടുക്കുന്നത്. അപ്പോൾ ഇൻവിസിബിൾ സിബ്ബ് എങ്ങനെയാണ് വെക്കാന്നുള്ളത് ഞാൻ കാണിക്കുന്നുണ്ട്. അപ്പോൾ നമ്മുടെ നൈറ്റിയുടെ ചീത്ത വശത്തേക്ക് ഞാൻ മറിച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതിൽ വെച്ച് സ്റ്റിച്ച് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ ഇതുപോലെ ഇൻവിസിബിൾ സിബ്ബാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ ഇൻവിസിബിൾ സിബ്ബ് നമ്മളുടെ ഈ ഒരു ചീത്ത വശത്ത് വെച്ചിട്ടാണ് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുന്നത്. അപ്പോൾ നമ്മുടെ ഈ സിബിൻ്റെ പല്ലുവശം വരുന്ന പീസ് നമ്മുടെ ഭാഗത്തേക്കായിട്ടാണ് ഇപ്പോൾ വെച്ചിട്ടുള്ളത്. അപ്പോൾ നമ്മളിപ്പോൾ നേരത്തെ സിബിന് വേണ്ടിയിട്ട് എക്സ്ട്രാ വെച്ചൊരു പീസ് ഉണ്ടല്ലോ, ആ ഒരു പീസിലാണ് നമ്മൾ ഈ ഒരു സിബ് വെച്ച് സ്റ്റിച്ച് ചെയ്യുന്നത്. അപ്പോൾ ഈ സിബിൻ്റെ മുകളിൽ വരുന്ന ഈ ഒരു സ്റ്റോപ്പർ പോർഷൻ്റെ മുകളിലേക്ക് വരുന്ന സിബിൻ്റെ പോർഷൻ നമുക്കൊന്ന് മടക്കിയിട്ട് ഈ ഒരു പീസിൻ്റെ മുകളിലേക്ക് വെച്ചുകൊടുക്കാം. അപ്പോൾ വെച്ചെടുക്കുന്ന സമയത്ത് നമ്മൾ നൈറ്റിയുടെ പീസിലല്ല വെച്ചുകൊടുക്കുന്നത്, നമ്മൾ വി ഷേപ്പിൽ കട്ട് ചെയ്തിട്ട് ഉള്ളിലേക്ക് മടക്കിയിട്ടുള്ള ആ പീസിൻ്റെ മുകളിൽ വെച്ചിട്ട് ആ ഒരു പീസിൽ നമുക്ക് ഈ സിബിൻ്റെ പല്ലിൻ്റെ അടുത്തുകൂടെ നമുക്ക് സിബ്ബർ ഫുട്ട് വെച്ചിട്ട് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. അപ്പോൾ സ്റ്റിച്ച് ചെയ്യുന്ന സമയത്ത് നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് നമ്മൾ നൈറ്റിയുടെ ക്ലോത്തിൽ സ്റ്റിച്ച് ചെയ്യാൻ പാടില്ല. നൈറ്റി സിബ്ബ് വെക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഉള്ളിലേക്ക് മടക്കിയിട്ടുള്ള ആ ഒരു പീസിൻ്റെ മുകളിലാണ് നമ്മൾ ഇത് വെച്ചിട്ട് സ്റ്റിച്ച് ചെയ്യേണ്ടത്. അപ്പോൾ ആദ്യം ഒരു സൈഡ് സ്റ്റിച്ച് ചെയ്തിട്ട് നമുക്ക് 2-ാമത്തെ സൈഡ് സ്റ്റിച്ച് ചെയ്യാം. അപ്പോൾ സ്റ്റിച്ച് ചെയ്യുന്ന സമയത്ത് നമ്മൾ എവിടെ വരെയാണോ ഓപ്പൺ കൊടുത്തിട്ടുള്ളത് അതുവരെ സ്റ്റിച്ച് ചെയ്യുക, എന്നിട്ട് 2-ാമത്തെ സൈഡ് സ്റ്റിച്ച് ചെയ്തെടുക്കാം. ഇപ്പോൾ കണ്ടുവരും. അപ്പോൾ ഞാൻ ഇതുപോലെ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്, നല്ല നീറ്റായിട്ട് കെട്ടിയിട്ടുണ്ട്. നമുക്കിതിലേക്ക് ഇതുപോലൊരു ലേസ് വെച്ചെടുക്കാം. അപ്പോൾ ഞാൻ നെക്കിൻ്റെ പോർഷനിൽ ഈ ഒരു ലേസ് ഒന്നിതുപോലെ ഇതേ ഷേപ്പിൽ വെച്ചിട്ട് സ്റ്റിച്ച് ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ ഇന്ന് എളുപ്പത്തിൽ ചെയ്യാൻ പറ്റിയിട്ടുള്ള ഒരു നെക്ക് ഡിസൈനാണ് കാണിച്ചിട്ടുള്ളത്. എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ ഇതാണ് നമ്മുടെ സിബ്ബ് വെച്ചിട്ടും അതുപോലെ ലേസ് വെച്ചിട്ടുള്ള നമ്മുടെ നൈറ്റിയുടെ ഫൈനൽ ലുക്ക്. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ കമൻറ്റിൽ കൊടുക്കുക. അതുപോലെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുകയും ചെയ്യാം കേട്ടോ. അതുപോലെ നോട്ടിഫിക്കേഷൻ ഇനേബിൾ ആക്കി വെക്കുകയും ചെയ്യാം.